നമസ്കാരം ലക്ഷദ്വീപിനെ ടൂറിസം ഹബ്ബായി മാറ്റുന്ന തരത്തിൽ വികസനം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ കോടെ പട്ടേൽ പറഞ്ഞു മേഖലയുടെ സംസ്കാരത്തെയും ജീവിതവ്യവസ്ഥയും സമാധാനത്തെയും താൻ കൊണ്ടുവന്ന നടപടികൾ തകർക്കുമെന്ന വിമർശനം തള്ളിയാണ് പട്ടേൽ ദേശീയ മാധ്യമത്തോട് നിലപാട് വ്യക്തമാക്കിയത് ഇതുവരെ ലക്ഷദ്വീപിന്റെ ചുമതല വഹിച്ചിരുന്നവർ ന്യൂനപക്ഷ കാർഡ് ഇറക്കിയുള്ള കളിയാണ് നടത്തിയത് വികസനത്തെ അവഗണിച്ചിരുന്നുവെന്നും പട്ടേൽ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ദ്വീപിലെ എഴുപതിനായിരം വരുന്ന ജനസംഖ്യയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിങ്ങളാണ് പട്ടേൽ ലക്ഷദ്വീപിൽ കൊണ്ടുവന്ന നയങ്ങൾക്കെതിരെ കോൺഗ്രസും ഇടതുപാർട്ടികളും എൻ സി പിയും ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികളെല്ലാം വൻ പ്രതിഷേധമാണ് ഉയർത്തുന്നത് തനിക്ക് വർഗീയ അജണ്ടകളൊന്നുമില്ല ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഗോമാംസ വില്പന അനുവദിക്കുന്നില്ലെന്ന് ബീഫ് നിരോധനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ നയം ലക്ഷദ്വീപിൽ കൂടി നടപ്പാക്കിയാൽ എന്താണ് കുഴപ്പം പുതിയ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമം നിലവിൽ വരുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്ത്രീ ശാക്തീകരണം നടപ്പാകും വനിതാ സ്ഥാനാർത്ഥികൾക്കാണ് അൻപത് ശതമാനം പഞ്ചായത്ത് സീറ്റുകളും ഇതോടെ ജനാധിപത്യ പ്രക്രിയയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കും നിലവിൽ രണ്ടു കുട്ടികൾ ഉള്ളവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കില്ല ഈ നിയമം ഗുജറാത്തിലും മറ്റു പലയിടങ്ങളിലും ഉണ്ട് ദ്വീപിൽ കുറ്റകൃത്യമില്ലെന്ന് പറയുന്നത് സത്യമല്ല അനധികൃത മദ്യവ്യാപാരവും മയക്കുമരുന്ന് കള്ളക്കടത്തും വൻതോതിൽ അവിടെ നടക്കുന്നു ഇത് പരിശോധിക്കാനാണ് ഗുണ്ട ആക്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയമപരമായി മദ്യം വിറ്റഴിച്ചാൽ അനധികൃത ഇടപാട് ഇല്ലാതാക്കാം അത് ടൂറിസത്തിനും വരുമാനത്തിനും സഹായകരമാകും കഴിഞ്ഞ എഴുപത് വർഷമായി വികസനം കൊണ്ടുവരാത്തവരാണ് തന്നെ വിമർശിക്കുന്നത് ഇവിടെ വികസനം വരുന്നത് അവരുടെ താൽപര്യങ്ങളെ ഹനിക്കും എന്നാൽ ലക്ഷദ്വീപിന്റെ മുഖം മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അധികം വൈകാതെ തന്നെ ലോകമെമ്പാടും നിന്ന് ആളുകൾ ഒഴുകും ഇന്ത്യയുടെ മാലദ്വീപായി ലക്ഷദ്വീപ് മാറും വനിതകൾക്കും യുവാക്കൾക്കും ദരിദ്രർക്കും പ്രാധാന്യം നൽകും അഗത്തി വിമാനത്താവളം മോടി പിടിപ്പിക്കും വാട്ടർവില്ലകൾ വികസിപ്പിക്കും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കും വികസനത്തിലൂടെയും സ്വൈരജീവിതത്തിലൂടെയും ലക്ഷദ്വീപിലെ ജനത ദേശീയ മുഖ്യധാരയോട് ചേരുന്നതിനെ ഇടതുപാർട്ടികളും കോൺഗ്രസും മുസ്ലിം ലീഗും ഇഷ്ടപ്പെടുന്നില്ല ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചാൽ തങ്ങൾ രാഷ്ട്രീയമായി ഒറ്റപ്പെടുമെന്ന് ഇവർ ആശങ്കപ്പെടുന്നു ഇതിനു മുൻപ് അഡ്മിനിസ്ട്രേറ്ററായി എത്തിയിരുന്നത് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് സർക്കാർ ശമ്പളം പറ്റുന്നതിനപ്പുറം ഇവർക്ക് ദ്വീപിന്റെ വികസന ഭാവിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ ഒരു രാഷ്ട്രീയ നേതാവിനെ മോദി സർക്കാർ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചപ്പോൾ തന്നെ കോൺഗ്രസിനും ലീഗിനും മറ്റും അപകടം നടത്തു പട്ടേൽ നടപ്പാക്കിയ ക്ലീൻ ലക്ഷദ്വീപ് പദ്ധതി ജനങ്ങളുടെ മനം കവർന്നതോടെ ഇങ്ങനെ ഒരാളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അത് തങ്ങൾക്ക് നഷ്ടക്കച്ചവടമാകുമെന്ന് ഈ പാർട്ടികളുടെ നേതൃത്വം മനസ്സിലാക്കി ജനസംഖ്യയിൽ നൂറ് ശതമാനവും മുസ്ലിങ്ങൾ ആയതിനാൽ മതം ആയുധമാക്കാനും ഗുജറാത്തുകാരനായ പ്രഭുൽ പട്ടേലിനെ വരത്തനായി ചിത്രീകരിക്കാനും ഗൂഢാലോചന നടന്നു ഇതിന്റെ ഫലമായാണ് പട്ടേലിനെ തിരിച്ചു വിളിക്കണമെന്ന് മോദി വിരുദ്ധർ ഒറ്റക്കെട്ടായി മുറവിളി ഉയർത്തുന്നത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കളിച്ച മുസ്ലിം കാർഡ് സി പി എം ലക്ഷദ്വീപിലും പയറ്റുകയാണ് ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല അവിടുത്തെ ജനങ്ങൾ വികസനത്തിനൊപ്പമാണ് പ്രഭുൽ പട്ടേൽ നിലകൊള്ളുന്നതും അതിനാണ് ലക്ഷദ്വീപിൽ പരാജയപ്പെടാൻ പോകുന്നത് മോദി വിരുദ്ധരുടെ വിധി